കണ്ണൂർ വളപട്ടണത്ത് പോലീസ് സ്റ്റേഷൻ വളപ്പിൽ സൂക്ഷിച്ചിരുന്ന വാഹനങ്ങൾക്ക് തീയിട്ട സംഭവത്തിൽ പ്രതിപിടിയിൽ പുതിയ തെരു സ്വദേശി ഷമീമാണ് പോലീസിന്റെ പിടിയിലായത്. ഷമീമിന്റെ സഹോദരൻ ഷംസീനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തതിന്റെ പ്രതികാരത്തിൽ ഷമീം വാഹനത്തിന് തീയിട്ടതെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. സോണൽ കൃഷ്ണ ചേരുന്നു വിവരങ്ങളുമായി. സോണൽ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ചാന്തി ഷമീം എന്ന് പറയുന്ന വ്യക്തിയെ പോലീസ് പിടികൂടുന്നത്. ഇയാൾക്കെതിരെ കാപ്പ ചുമത്തിയതാണ്. ഇയാൾ നിരവധി കേസുകൾ ഇയാളുടെ പേരിലുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇയാളെ കാട്ടാമ്പള്ളി റോഡിൽ, കണ്ണൂർ കാട്ടാമ്പള്ളി റോഡിൽ പുഴാധിയിൽ വെച്ച്, പുഴാധിയിലെ ഒരു കെട്ടിടത്തിൽ വെച്ചാണ് പിടികൂടുന്നത്. അവിടെ വെച്ച് പോലീസുമായി വലിയ മല്ലുപിടുത്തമാണ് ഉണ്ടായത്. തുടർന്ന് അസഭ്യം പുലമ്പുകയും ഇതിനുശേഷം ഇയാളെ വലിയ പോലീസ് സന്നാഹത്തോടു കൂടിയാണ് ഇയാളെ കീഴ്പ്പെടുത്തുന്നത്. തുടർന്നാണ് ഇയാളെ സ്റ്റേഷനിലേക്ക് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ വളപ്പിൽ ഇന്ന് പുലർച്ചെയോടെ 3 മണിയോടെയാണ് ഇയാളുടെ സ്വന്തം വാഹനമായ താറിന്, അതായത് ജീപ്പ് വേഷനിൽ വരുന്ന ഒരു താറിനും തീയിടുന്നത്. തുടർന്ന് ഇതിന്റെ പരിസരത്തുണ്ടായിരുന്ന മറ്റ് 3 വാഹനങ്ങൾക്ക് പൂർണ്ണമായി കത്തി നശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് 2 വാഹനങ്ങൾ ഭാഗികമായും കത്തി നശിച്ചതാണ്. കാപ്പ കേസ് പ്രതി കൂടിയാണ് ഇപ്പോൾ പിടിയിലായ ഈ ചാന്ദ് ഷമീൻ. ഈ ചാന്ദ് ഷമീനിന്റെ സഹോദരൻ ഷംസീനെ കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഇതിന്റെ പേരിൽ ഇയാൾ പോലീസ് സ്റ്റേഷനിലെത്തി ബഹളം വയ്ക്കുകയും കയ്യേറ്റ ശ്രമം നടത്തുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടി ഇയാൾ സ്റ്റേഷനിലെത്തി വാഹനങ്ങൾക്ക് തീയിടുന്നത്. ഇതിന് പിന്നാലെ ഇയാൾ ഇവിടുന്ന് കടന്നുകടയുകയും ചെയ്തിരുന്നു. ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്ന് രാവിലെ തന്നെ തുടർന്നിരുന്നു. ഇതിന് ഭാഗമായാണ് അല്പസമയം മുമ്പ് ഈ ചാന്ദ് ഷമീമിനെ പുഴാതിയിൽ വെച്ച് പോലീസ് പിടികൂടുന്നത്. ഇപ്പൊ തുടർ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തെളിവെടുക്കും മറ്റും നടക്കുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അനു,